നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ നടന്ന വ്യോമാക്രമണത്തിൽ 3 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം. ലബനനിലെ ടാങ്കർ വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിറിയയുടെ അതിർത്തിയായ ഹെർമൽ പ്രദേശത്ത് ടാങ്കറുകൾ ലക്ഷ്യമിട്ട് 9 വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സേന അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യത്തിന്റെ ഡ്രോൺ ഹിസ്ബുള്ള ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള തുടർച്ചയായി വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാണിതെന്ന് സൈന്യം വ്യക്തമാക്കി. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ 300 ഹിസ്ബുള്ള ഭീകരരെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത്. വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് ലബനൻ ഗ്രാമങ്ങളെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലക്ഷ്യമിടുകയും ചെയ്തു. ഇതിനു മറുപടിയായി ഐൻഡോമിനെ നേരിട്ട് ആക്രമിച്ച് ഹിസ്ബുള്ള ശക്തി കാണിക്കുകയും ചെയ്തിരുന്നു. വടക്കൻ അധിനിവേശ പലസ്തീനിലെ റാമോൺ നഫ്താലിയിലാണ് ഹിസ്ബുള്ള ഐൻഡോമിനെ നേരിട്ട് ആക്രമിച്ചത്. നേരത്തെ ഗോലാൻ കുന്നുകളിലെ ഐൻഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന് ഹിസ്ബുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളെ സാമ്പിളുകൾ ഇസ്രയേലിന് മുന്നിൽ വെളിവാക്കുകയാണ്. ആവശ്യമെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകാൻ ശ്രമിക്കുന്നത്. ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ആൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യം നിറഞ്ഞ പുതിയ 3 തരം മിസൈലുകളാണ് ഹിസ്ബുള്ള വിന്യസിച്ചിട്ടുള്ളത്. 2006 ഇസ്രയേൽ ലബനൻ യുദ്ധകാല സമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് ഈ അൽമാസ് 3. നേരത്തെ തന്നെ ലക്ഷ്യം നിർണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രയേലി റിസർച്ച് സെന്ററായ അൽമാസ് സൂചിപ്പിച്ചിരുന്നു. അൽമാസ് 3 ഉപയോഗിച്ചായിരിക്കും ഇസ്രയേലിലെ ഐൻഡോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ ആസാദ് പ്രതികരിച്ചിരുന്നു. പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന ശേഷിയുമുണ്ട്. അൽമാസ് 3 ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ്. ഫൈബർ ഒപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗാർഡൻ സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും ആസാദ് പറയുന്നു. ഒരേസമയം ഇസ്രയേലിന് ഹമാസിനു നേർക്കും ഹിസ്ബുള്ളയ്ക്ക് നേർക്കും യുദ്ധം അഴിച്ചുവിടേണ്ട സാഹചര്യം എന്നാൽ കാര്യങ്ങൾ പ്രവചനാതീതമാകും. 7 ഹമാസ് ചെയ്തതുപോലെ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക ഔട്ട്പോസ്റ്റുകളും കമ്മ്യൂണിറ്റികളും ആക്രമിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇസ്രയേലി കമാൻഡറേറ്റും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ഡാനിയൽ ഷിൻഡിൽ പറയുന്നു, ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാക്കിയാൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ പല ഇസ്രയേലികളും വിശ്വസിക്കുന്നില്ലെന്നും അവർ പറയുന്നു. നേരെമറിച്ച് പല ഇസ്രയേലികളും ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യുന്നത് ആവശ്യമാണെന്നും വിശ്വസിക്കുന്നവരാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.